തിരുവനന്തപുരം പാച്ചല്ലൂരിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയതിനു പിന്നാലെ മാതാവിന്റെ സഹോദരനും മരിച്ച നിലയിൽ. ഇന്നലെ മരിച്ച സഞ്ജയുടെ അമ്മാവ് രതീഷിനെയാണ് ഇന്ന് രാവിലെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. മനോവിഷമം കൊണ്ടുള്ള ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. തിരുവനന്തപുരം പാച്ചല്ലൂരിൽ താമസിക്കുന്ന സരദയുടെ മകനും വാഴമുട്ടം ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുമായ സഞ്ജയാണ് ഇന്നലെ മരിച്ചത്. വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു. അമ്മ വഴക്കു പറഞ്ഞതിനെ തുടർന്നുള്ള ആത്മഹത്യയെന്നായിരുന്നു പ്രാഥമിക നിഗമനം. ഇതിന്റെ ഞെട്ടൽ മാറും മുൻപാണ് സഞ്ജയുടെ അമ്മയുടെ സഹോദരൻ രതീഷിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അച്ഛനുപേക്ഷിച്ചു പോയ ശേഷം രതീഷായിരുന്നു സഞ്ജയെ വളർത്തിയിരുന്നത്. രതീഷ് മറ്റൊരു വിവാഹം പോലും കഴിച്ചിരുന്നില്ല. എന്നാൽ സഞ്ജയുടെ മരണത്തിൽ മനം നൊന്താണ് രതീഷിന്റെ ആത്മഹത്യയെന്നാണ് വീട്ടുകാർ പറയുന്നത്. ദുരൂഹതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തനിക്കൊരു ജീവിതം പോലും വേണ്ട എന്ന് വെച്ച് സഹോദരിയുടെ മകന് വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അവനെ വളർത്തി വലുതാക്കണം, അവന് നല്ലൊരു വിദ്യാഭ്യാസവും നല്ലൊരു ജോലിയും നേടിക്കൊടുക്കണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു രതീഷിനുണ്ടായിരുന്നത്. തന്റെ ജീവിതം അതുകൊണ്ട് അദ്ദേഹം മറന്നു. ഒരു വിവാഹം പോലും കഴിച്ചില്ല. എന്നാൽ അതെല്ലാം മറന്നുകൊണ്ടാണ് അമ്മ വഴക്കു പറഞ്ഞതിന്റെ പേരിൽ സഞ്ജയ് ആത്മഹത്യ ചെയ്തത്. ഇത് സഹിക്കാൻ രതീഷിന് കഴിഞ്ഞില്ല. അങ്ങനെ രതീഷും ആത്മഹത്യ ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.